തടസ്സരഹിത റോഡ് ശൃംഖല ലെവൽ ക്രോസ് മുക്ത കേരളം 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കിഫ്ബിക്കെതിരായ സിഎജി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നിയമസഭ നിരാകരിച്ചു. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനിടെ ശബ്ദ വോട്ടോടെയാണ് പാസാക്കിയത്. കരട് റിപ്പോർട്ടിൽ ഇല്ലാത്ത പരാമർശങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ വരുന്നത് സാമാന്യ നീതിയുടെ നിഷേധമെന്ന പ്രമേയം. ചരിത്രത്തിൽ ആദ്യമായാണ് സിഎജി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കേരള നിയമസഭ നിരാകരിക്കുന്നത്. ഈ തെറ്റായ കീഴ്വഴക്കം അംഗീകരിച്ചു പോയാൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ നിലവിലുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് ആണ് അട്ടിമറിക്കപ്പെടുന്നത്. സർക്കാർ നീക്കം തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് പ്രതിപക്ഷം. ആ സിയാൻഡേജി റിപ്പോർട്ടിലെ പ്രത്യേകമായ ഗണ്ഠികകൾ നിരാകരിക്കണം എന്ന് പറയാനുള്ള അധികാരം ഈ നിയമസഭയ്ക്കില്ല എന്ന് ഞാൻ പ്രത്യേകമായി വിനീതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയോടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ രോഷം. ഈ സംസ്ഥാനത്ത് നടക്കുന്ന രാജഭരണമാണോ? ചിലർക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ട്, അപ്പുറത്തുള്ളവർക്ക് എന്തോ രാജാവ് നാട് ഭരിക്കുകയാണെന്ന്. ഒരു രാജാവ് അല്ല ഭരിക്കുന്നത്, ജനങ്ങളാണ് ഭരിക്കുന്നത്. ശക്തമായ പ്രതിരോധമാണ് ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്നും ഉയർന്നത്. ഇത് NIA പോലെ, ED പോലെ ഏതോ ഒരു ഏജൻസി ആണെന്നാ അല്ല. എന്തിനാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത്? നിങ്ങൾ സംഘപരിവാരത്തെ പരോക്ഷമായി പിന്തുണച്ച് സംഘപരിവാരത്തിന്റെ ഗൂഢാലോചനയുടെ ഏജന്റായ സിയാൻഡേജിയുടെ പിന്നിൽ അണിനിരക്കുന്നത് ആത്യന്തികമായി കേരളത്തിന്റെ ശത്രുപക്ഷത്താണെന്നും അത് ഈ നാട് തിരിച്ചറിയുമെന്നും. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിക്കേണ്ടത് CAG ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടാണോ നിരാകരിക്കപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കിയുള്ളതാണോ എന്ന സംശയം പ്രതിപക്ഷം ഉയർത്തി. ഇക്കാര്യം പരിശോധിച്ച് റൂളിംഗ് നൽകാമെന്ന് സ്പീക്കർ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. CPMനെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് സ്പീക്കർ നിയമസഭയിൽ അവതരണാനുമതി നിഷേധിക്കുന്നുവെന്ന പ്രതിപക്ഷം. കണ്ണൂരിൽ CPIM പ്രവർത്തകർ കൊലവിളി മുദ്രാവാക്യം നടത്തിയതിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാതിരുന്നതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കണ്ണൂർ മയ്യലിൽ CPIM പ്രവർത്തകർ മുഴക്കിയ കൊലവിളി മുദ്രാവാക്യം നിയമസഭ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയം തീർത്തും പ്രാദേശികമാണെന്നും പരിഗണിക്കാനാവില്ലെന്നും സ്പീക്കർ നിലപാടെടുത്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശികമായി നടത്തിയൊരു പ്രകടനത്തിൻ്റെ പേരിൽ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്ന സാഹചര്യം നിർഭാഗ്യകരമാണ്. അത് അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് അറിയിക്കുകയാണ്. ഇതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. മുദ്രാവാക്യം വിളി ജനങ്ങളിൽ ഭയാശങ്ക സൃഷ്ടിച്ചെന്നായിരുന്നു ആരോപണം. അതുണ്ടാക്കുന്ന സംഘർഷം, അത് ആ നാട്ടിലുണ്ടാക്കുന്ന പ്രതിസന്ധി, അത് ജനങ്ങളിലുണ്ടാക്കുന്ന ഭയം, അതെല്ലാമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഒരു വിഷയം, ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ സംബന്ധിച്ച് റൂൾ 50 അനുസരിച്ച് നോട്ടീസ് ചെയ്യാൻ നൽകാനുള്ള അധികാരം പ്രതിപക്ഷത്തിനുണ്ട്. സ്പീക്കർ വഴങ്ങാതെ വന്നതോടെ നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം പിന്നീട് സഭ വിട്ടിറങ്ങി. അറിയുന്നില്ല, 2019 കുട്ടികളുണ്ട് സാർ, അവർക്ക് നീന്താൻ അറിയില്ല. പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം തിരിഞ്ഞു. സ്പീക്കർ എന്ന് പറയുന്നത് ഇവിടെ ഗവൺമെന്റിന്റെ ഒരു പാവയായി മാറിയിരിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നടന്ന ഈ സംഭവം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പീഡനത്തിനിരയായ കന്യാസ്ത്രീക്കെതിരെ മോശം പരാമർശത്തിൽ PC ജോർജിന് നിയമസഭയുടെ ശാസന. എത്തിക്സ് കമ്മിറ്റി ശുപാർശ സഭ അംഗീകരിച്ചു. അംഗങ്ങളുടെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് PC ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. നടപടി ആദരവോടെ സ്വീകരിക്കുന്നു എന്നായിരുന്നു PC ജോർജിന്റെ പ്രതികരണം. സഭ പുറത്താക്കി സ്ത്രീ എങ്ങനെ കന്യാസ്ത്രീയാകുമെന്നും കന്യാസ്ത്രീ എന്ന് പറയാൻ അവർക്ക് അധികാരമില്ലെന്നും PC ജോർജ് മറുപടിയിൽ പറഞ്ഞു. എന്നാൽ കന്യാസ്ത്രീ ആണെങ്കിലും അല്ലെങ്കിലും സ്ത്രീകളോടുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ടാണ് എത്തിക്സ് കമ്മിറ്റിയുടെ നിരീക്ഷണമെന്ന് സ്പീക്കർ വ്യക്തമാക്കി. എത്തിക്സ് കമ്മിറ്റി 7-ാമത് റിപ്പോർട്ടിൽ പീഡനക്കേസിൽ വാദിയായ കന്യാസ്ത്രീ എന്ന് കാണുന്നു. എന്നാൽ മേപ്പടി സ്ത്രീ സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളാണ്. കന്യാസ്ത്രീ എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല. ആ നിലയ്ക്ക് ആ സ്ത്രീയെ കന്യാസ്ത്രീ എന്നുള്ള പ്രയോഗം സഭാ നടപടി നീക്കം ചെയ്യണം എന്നാണ് സാർ അങ്ങയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, അങ്ങ് റൂൾ ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. യെസ്, കന്യാസ്ത്രീ ആണെങ്കിലും കന്യാസ്ത്രീ അല്ലെങ്കിലും സ്ത്രീകളോടുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ടാണ് സഭാസമിതിയുടെ നിർദ്ദേശം. അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മന്ത്രിമാർ അദാലത്തുമായി ജില്ലകളിലേക്ക്. മുഖ്യമന്ത്രി ഒഴികെയുള്ള എല്ലാ മന്ത്രിമാരും പരാതി പരിഹാര അദാലത്തിൽ പങ്കെടുക്കും. ഫെബ്രുവരി 1 അദാലത്തുകൾക്ക് തുടക്കമാകും. പൊതുജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിച്ച് പരിഹാരമുണ്ടാക്കാനാണ് എല്ലാ ജില്ലകളിലും അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ഒരു ജില്ലയിൽ ഒന്നിലധികം മന്ത്രിമാർ പങ്കെടുക്കും. ജില്ലയിൽ വിവിധ തീയതികളായി 3 അദാലത്തുകളാണ് സംഘടിപ്പിക്കുക. ഫെബ്രുവരി 1 കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ അദാലത്തിന് തുടക്കമാകും. 18 അദാലത്ത് പൂർത്തിയാകും. ബ്ലോക്ക് തലത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് പരാതി നേരിട്ട് കേട്ട് പരാതികൾ പരിഹരിക്കുന്നതിനും നടപടിയെടുക്കും.
പരാതി പരിഹാര അദാലത്തുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കൂടാതെ അദാലത്ത് ഏകോപിപ്പിക്കുന്നതിനും പരാതികൾ മുൻകൂട്ടി അദാലത്തിന്റെ പരിഗണനയ്ക്ക് ലഭ്യമാക്കുന്നതിനും IAS ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി. പരാതി അതാത് ദിവസങ്ങളിൽ തന്നെ തീർപ്പാകുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് 14 വകുപ്പ് സെക്രട്ടറിമാരെ നിയോഗിച്ചത്. ഇവരും അദാലത്തിൽ പങ്കെടുക്കും. 24 തിരുവനന്തപുരം. സ്പ്രിംഗ്ലർ കരാർ വഴി വിവരങ്ങൾ ചോർന്നവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഇടപാടിനെക്കുറിച്ച് അന്വേഷിച്ച മാധവൻ നായർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകളുടെ ആരോഗ്യ വിവരങ്ങൾ അവരുടെ അനുമതിയില്ലാതെ സ്പ്രിംഗ്ലറിന് കൈമാറി. ഈ വിവരങ്ങൾ സ്പ്രിംഗ്ലറിന്റെ സെർവറിൽ നിന്ന് അടിയന്തരമായും നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിലും സർക്കാരിന് വീഴ്ചയുണ്ടായി. ഈ സാഹചര്യത്തിൽ വിവരങ്ങൾ ചോർന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. സംസ്ഥാനത്ത് ഇപ്പോഴത്തെ കോവിഡ് വ്യാപനത്തിന് കാരണം തെരഞ്ഞെടുപ്പും സമരങ്ങളും വലിയ കൂട്ടായ്മകളുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. കേരളത്തിൽ കോവിഡ് വ്യാപനം കൂടുതലെങ്കിലും സമതലത്തിൽ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം താരതമ്യം ചെയ്യേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഉയർന്ന വ്യാപനത്തോതുമായെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കോവിഡ് വ്യാപിക്കാതിരിക്കാനും മരണനിരക്ക് കുറയ്ക്കാനുമാണ് സംസ്ഥാനം ആദ്യം മുതൽ ശ്രമിച്ചതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ലായിരുന്നെങ്കിൽ സ്ഥിതി നിയന്ത്രണാതീതമായേനെ. ഇപ്പോഴത്തെ വ്യാപനത്തിന് തെരഞ്ഞെടുപ്പും കൂട്ടായ്മകളും കാരണമായി. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ ഇപ്പോഴത്തെ സാഹചര്യവുമായി അത് താരതമ്യം ചെയ്യാനാകില്ല. ഇപ്പൊ കേരളത്തിൽ കേസ് കുറച്ച് കൂടുതൽ 2 ലക്ഷം കഴിഞ്ഞ ഉടനെയാണ്. ആ കൂടുതൽ ഏതിനോടാണ് താരതമ്യം ചെയ്യേണ്ടത്? മറ്റു സംസ്ഥാനങ്ങളിൽ പീക്ക് ഉണ്ടായപ്പോൾ എത്ര ഉയരത്തിൽ പോയി, അതിന്റെ ഭാഗമായിട്ട് എത്ര ആളുകൾ മരിച്ചുപോയി, ഇതിനോടല്ലേ താരതമ്യം ചെയ്യേണ്ടത്? അങ്ങനെയാകുമ്പോൾ കേരളം നമ്മൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം വഴി 10,000 ജീവൻ രക്ഷിച്ചു എന്ന് കാണാൻ സാധിക്കും. നിയന്ത്രണങ്ങൾ ഇനിയും തുടരണം. വാക്സിനേഷൻ സമയമെടുത്തു നടത്തേണ്ട പ്രക്രിയയെന്നും വാക്സിൻ എത്തിയെന്നു കരുതി അലംഭാവം അരുതെന്നും ആരോഗ്യമന്ത്രി. വാക്സിൻ എടുക്കാൻ തുടങ്ങി എന്ന് കരുതിയ ഉടനെ തന്നെ ഇനി മാസ്കൊന്നും വേണ്ട, ഇനി മറ്റേ നിബന്ധനകളൊന്നും വേണ്ട, രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. ഇതൊരു 5-6 മാസക്കാലങ്ങൾ എടുത്തിട്ട് മാത്രമേ വാക്സിൻ കിട്ടിയാൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനിടയിൽ ഒരു വാക്സിൻ എടുത്ത് 28 ദിവസം കഴിഞ്ഞ് ബൂസ്റ്റർ ഡോസ് എടുത്ത് പിന്നെയും 14 ദിവസം കഴിയുമ്പോഴേ വാക്സിൻ്റെ ഇമ്മ്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ തന്നെ ശരീരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. കോവിഡിനെ ചാരിയുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് ചെവി കൊടുക്കാനില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് 6,753 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.63%. ഒരാൾക്ക് കൂടി ജനിതക വകഭേദം വന്ന വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. UKയിൽ നിന്ന് വന്ന കണ്ണൂർ സ്വദേശിക്കാണ് വൈറസ് ബാധ. ഇന്ന് 6,108 പേരും ഇതുവരെ 8,03,094 പേരും രോഗമുക്തി നേടി. 70,395 പേർ ചികിത്സയിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 19 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായുള്ള 11-ാം വട്ട ചർച്ച അടുത്ത യോഗ തീയതി പോലും നിശ്ചയിക്കാതെ അലസിപ്പിരിഞ്ഞു. കാർഷിക നിയമങ്ങൾ 1.5 വർഷം സ്റ്റേ ചെയ്യാമെന്ന നിർദ്ദേശം തള്ളിയത് പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ കർഷക സംഘടനകളോട് ആവശ്യപ്പെട്ടു. ഇതിൽ കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് കഴിയില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. എന്നാൽ നിയമം പൂർണ്ണമായി പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ മാറ്റമില്ലെന്ന് കർഷകർ അറിയിച്ചു. ഇന്ന് 20 മിനിറ്റ് മാത്രമാണ് ചർച്ച നടന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡ് നടത്താനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് കർഷക നേതാക്കൾ പ്രതികരിച്ചു. और उसमें डेड लॉक पैदा हो गया, ना सरकार आगे बढ़ी है, ना हम अपनी बात को छोड़े है, इसलिए मीटिंग में डेड लॉक पैदा हो गया, कोई सिटा नहीं निकलिया, कोई नेक्स्ट डेट नहीं गई, इस करके आज की मीटिंग बिल्कुल बेसिटा रही है. സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള സമയപരിധി 6 മാസം കൂടി ദീർഘിപ്പിച്ച് കോൺഗ്രസ്. ജൂണിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി പുതിയ അധ്യക്ഷനെ നിയോഗിക്കാൻ AICC പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. ഇതിനായി താൽക്കാലിക അധ്യക്ഷ സ്ഥാനത്ത് സോണിയാഗാന്ധിയുടെ കാലാവധി ദീർഘിപ്പിച്ചു. രാഹുൽഗാന്ധി സംഘടനാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് സൂചന. 5 മാസങ്ങൾക്ക് മുൻപ് ചേർന്ന പ്രവർത്തക സമിതിയുടെ തീരുമാനം അടുത്ത 6 മാസത്തിനുള്ളിൽ സ്ഥിരം അധ്യക്ഷനെ നിയോഗിക്കാനായിരുന്നു. അതിന് സാധിക്കാത്തതിനാൽ സ്ഥിരം അധ്യക്ഷനെ നിയമിക്കാനുള്ള സമയപരിധി പ്രവർത്തക സമിതി 6 മാസം കൂടി ദീർഘിപ്പിച്ചു. അതുവരെ സോണിയാഗാന്ധി തന്നെ താൽക്കാലിക അധ്യക്ഷയായി തുടരും. മെയ് ജൂൺ മാസങ്ങളിൽ പൂർത്തിയാകും വിധം സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഇന്ന് ചേർന്ന പ്രവർത്തക സമിതി തീരുമാനിച്ചു. ഓൺലൈനായി ചേർന്ന ഇന്നത്തെ പ്രവർത്തക സമിതിയിൽ അംഗങ്ങൾ കടുത്ത വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് രൂക്ഷമായ ഭാഷയിലാണ് വിമതപക്ഷത്തെ കടന്നാക്രമിച്ചത്.
ഗുലാം നബി ആസാദും ആനന്ദ് ശർമ്മയും ഉൾപ്പെടെ G23 അസമയത്ത് വിമർശനം ഉന്നയിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. വിമതരും ശക്തമായ ഭാഷയിൽ വിമർശനങ്ങളെ പ്രതിരോധിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി അധ്യക്ഷനാകണമെന്ന കാര്യത്തിൽ ഇരുപക്ഷത്തിനും ഇന്ന് തർക്കമുണ്ടായിരുന്നില്ല. താൻ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രതികരണം. കർഷക സമരം, പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങിയ വിഷയങ്ങളും ഇന്നത്തെ യോഗം പരിഗണിച്ചു. 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്താനും ഇന്നത്തെ യോഗം തീരുമാനിച്ചു. R. Radhakrishnan, 24, ഡൽഹി. രാഷ്ട്രീയ നിലപാട് നാളെ വിശദീകരിക്കാൻ ഇരിക്കെ K.V. Thomas അനുനയിപ്പിക്കാൻ ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ. K.V. Thomas ഉമ്മൻചാണ്ടി ഫോണിൽ സംസാരിച്ചു. ഇന്ന് കൊച്ചിയിൽ നടന്ന ചടങ്ങിനിടെ നിലപാട് ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് നാളെ പ്രതികരിക്കാമെന്നാണ് K.V. Thomas പറഞ്ഞത്. അവസാന നിമിഷം വരെയും സസ്പെൻസ് നിലനിർത്തിയിരിക്കുകയാണ് K.V. Thomas. നാളത്തെ വാർത്താ സമ്മേളനത്തിൽ പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിക്കുമോ, കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുമോ, പുതിയ നിലപാട് വ്യക്തമാക്കുമോ, അദ്ദേഹത്തിന്റെ അടുപ്പക്കാർക്ക് പോലും യാതൊരു അറിവുമില്ല. അതിനിടെയാണ് K.V. Thomas അനുനയിപ്പിക്കാനുള്ള ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള AICC പ്രതിനിധി സംഘം പങ്കെടുക്കുന്ന KPCC യോഗത്തിനെത്താൻ ഉമ്മൻചാണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ എത്തിച്ചേരാനുള്ള അസൗകര്യം അദ്ദേഹം അറിയിച്ചതായാണ് വിവരം. എടുത്തുചാടി നാളെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങരുതെന്നും ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ചില മുതിർന്ന നേതാക്കളും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. അനുനയ ശ്രമങ്ങളുമായി വിളിച്ച നേതാക്കളോട് അദ്ദേഹം ചില ഉപാധികൾ വെച്ചതായാണ് സൂചന. K.V. Thomas നേതൃത്വം നൽകുന്ന വിദ്യാധനം ട്രസ്റ്റിന്റെ പരിപാടി ഇന്ന് കൊച്ചിയിൽ നടന്നെങ്കിലും നാളെ പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം, നിയമസഭാ തെരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗത്വം, പാർട്ടി ചാനലിന്റെയും മുഖപത്രത്തിന്റെയും ചുമതല അടക്കം ഹൈക്കമാൻഡ് വെച്ചു നീട്ടിയ ഒന്നിനോടും K.V. Thomas വഴങ്ങിയിരുന്നില്ല. നാളെ രാവിലെ 11 മണിക്ക് വിളിച്ചിരിക്കുന്ന വാർത്താ സമ്മേളനം എന്തിനാണെന്ന് അദ്ദേഹത്തിന്റെ അടുപ്പക്കാർക്ക് പോലും അറിയില്ല. ടോം കുര്യാക്കോസ്, 24, കൊച്ചി. K.V. Thomas അവഗണിക്കുന്നത് ശരിയല്ലെന്ന് PC ചാക്കോ. അദ്ദേഹത്തോട് നേതൃത്വം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നു. താൻ NCP പോകുന്നുവെന്ന വാർത്ത തള്ളിയ PC ചാക്കോ വാർത്ത പ്രസിദ്ധീകരിച്ച ഓൺലൈൻ മാധ്യമത്തിനെതിരെ പരാതി നൽകുമെന്നും പറഞ്ഞു. സ്ഥാനാർത്ഥിയാകാൻ പാർട്ടി പറഞ്ഞാൽ ശിരസാ വഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന് എന്തെങ്കിലും ഗ്രിവൻസസ് ഉണ്ടെന്നില്ല, അത് ഡിസ്കസ് ചെയ്യേണ്ടത് KPCC നേതൃത്വത്തിന്റെയും AICC നേതൃത്വത്തിന്റെയും ഒക്കെ ചുമതലയാണ്. ഇല്ല ഇല്ല എന്ന് മാത്രമല്ല, ഇത് വളരെ അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ അജണ്ട എനിക്കുള്ളൂ. കോൺഗ്രസ് വിടുക എന്നൊരാശയം എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിട്ടില്ല. ഇത് കൊടുത്ത ആളുകൾ എന്നെ തേജോവധം ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമായി ചെയ്തതാണ്. അയൽവാസിയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ 89-കാരിയായ പത്തനംതിട്ട സ്വദേശിനിയുടെ ബന്ധുവിനോട് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ കയർത്ത് സംസാരിച്ചതായി പരാതി. വയോധികയുടെ പരാതി സംബന്ധിച്ച് ചോദിക്കാൻ വിളിച്ചപ്പോഴാണ് MC ജോസഫൈൻ അധിക്ഷേപിച്ച് സംസാരിച്ചത്. 89 വയസ്സുള്ള ആളുടെ പരാതി എന്തിനാണ് വനിതാ കമ്മീഷന് നൽകുന്നതെന്നാണ് ജോസഫൈൻ ചോദിച്ചത്. ഇതിന്റെ ശബ്ദരേഖ പുറത്തുവന്നു. പത്തനംതിട്ട കോട്ടാങ്ങൽ സ്വദേശിനി ലക്ഷ്മിക്കുട്ടിയെ മദ്യപിച്ചെത്തിയ അയൽവാസി മർദ്ദിച്ചെന്ന സംഭവത്തിലാണ് ലക്ഷ്മിക്കുട്ടി പരാതി നൽകിയത്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. തുടർന്നാണ് വനിതാ കമ്മീഷനിൽ പരാതി നൽകിയത്. ഈ മാസം 28 ഹിയറിംഗിനായി ലക്ഷ്മിക്കുട്ടി നേരിട്ട് ഹാജരാകണമെന്ന് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതേപ്പറ്റി ചോദിക്കാൻ വിളിച്ചപ്പോഴായിരുന്നു ലക്ഷ്മിക്കുട്ടിയുടെ ബന്ധുവിനോട് വനിതാ കമ്മീഷൻ കയർത്തത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു, അവരന്ന് കാര്യമായിട്ട് എടുക്കാൻ തന്നെയാണ് വനിതാ കമ്മീഷൻ പരാതി കൊടുത്തത്. അല്ല പിന്നെ എവിടെ കൊടുക്കണ്ടേ, വനിതാ കമ്മീഷൻ അല്ലേ കൊടുക്കണ്ടേ? 89 വയസ്സുള്ള കൊണ്ടോ അതോ വനിതാ കമ്മീഷൻ എത്തിക്ക്? അല്ല വനിതാ കമ്മീഷൻ അല്ലാതെ പരാതി കൊടുത്താൽ വിളിപ്പിക്കാൻ എത്തണം. പ്രായാധിക്യം മൂലം വീട്ടിൽ നിന്നും 50 കിലോമീറ്റർ അകലെ അടൂരിലെത്താൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചപ്പോഴാണ് പരാതിക്കാരി ആരായാലും വിളിക്കുന്നിടത്ത് ഹിയറിംഗിന് ഹാജരാകണമെന്ന് പറഞ്ഞതായും ബന്ധു പറയുന്നു. അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പരുഷമായ രീതിയിൽ അവിടുന്ന് മേഡത്തിൻ്റെ സംസാരം ഉണ്ടായി. പ്രായമുള്ളവർക്ക് വനിതയ്ക്കുള്ള ഇതാണ് പോലീസ് സ്റ്റേഷനിലാണ് കൊടുക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പരാതി കൊടുത്തു, അവിടുന്ന് നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ വനിതാ കമ്മീഷനെ കൊടുത്തതെന്ന് പറഞ്ഞു. അതേസമയം സംഭവം വിവാദമായതോടെ പ്രതികരിച്ച് ജോസഫൈൻ രംഗത്തെത്തി. പരാതിക്കാരിയുടെ ബന്ധു ഫോൺ സംഭാഷണം ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നുവെന്ന് ജോസഫൈൻ പറഞ്ഞു. പരാതിക്കാരിയുടെ ഇടപെടൽ രാഷ്ട്രീയ പ്രേരിതമെന്നും ജോസഫൈൻ ആരോപിച്ചു. 24, കൊച്ചി.
24 വാർത്തയിലേക്ക് വീണ്ടും. തമിഴ്നാട് ഹൊസൂരിൽ മുത്തൂറ്റ് ഫിനാൻസിന്റെ ശാഖയിൽ വൻ കവർച്ച. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ജീവനക്കാരെ തോക്കുചൂണ്ടി 7 കോടി രൂപയുടെ സ്വർണവും പണവും കവർന്നു. കവർച്ചയുടെ CCTV ദൃശ്യം 24 ലഭിച്ചു. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കർണാടക തമിഴ്നാട് അതിർത്തിയായ കൃഷ്ണഗിരി ജില്ലയിലെ ഹൊസൂർ ശാഖയിലാണ് കവർച്ച നടന്നത്. രാവിലെ 9:30 സ്ഥാപനം തുറന്ന ഉടനെ ഇടപാട് നടത്താനുണ്ടെന്ന് പറഞ്ഞ് വ്യാജേനെത്തിയ സംഘം സെക്യൂരിറ്റി ജീവനക്കാരെ മർദ്ദിച്ച് മാനേജർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ കെട്ടിയിട്ട് തോക്കുചൂണ്ടിയാണ് കവർച്ച നടത്തിയത്. ജീവനക്കാരെ ഉപയോഗിച്ച് തന്നെയാണ് ലോക്കർ തുറപ്പിച്ചത്. 7.5 കോടി രൂപ വില വരുന്ന 25 കിലോ സ്വർണവും 96,000 രൂപയും മുഖംമൂടി ധരിച്ചെത്തിയ 5-അംഗ സംഘം കവർന്നു. സ്ഥാപനത്തിലെ CCTV റെക്കോർഡും എടുത്താണ് കവർച്ചാ സംഘം കടന്നുകളഞ്ഞത്. മാനേജറുടെയും ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 10 പ്രത്യേക സംഘത്തെ നിയോഗിച്ചാണ് പോലീസ് അന്വേഷണം. പ്രതികൾ കർണാടക ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലും തമിഴ്നാട്ടിലും വിവിധയിടങ്ങളിലും അന്വേഷണം വ്യാപിപ്പിച്ചു. മുത്തൂറ്റിന്റെ ഇതേ ശാഖയിൽ 1 മാസം മുൻപ് കവർച്ചാശ്രമം നടന്നിരുന്നു. 24 ചെന്നൈ. തിരുവല്ല പെരുന്തുരുത്തിയിൽ KSRTC ബസ് കടയിലേക്ക് ഇടിച്ചുകയറി 2 പേർ മരിച്ചു. 18 പേർക്ക് പരുക്കേറ്റു. ബസ് ഇടിച്ചു കയറിയ ബൈക്ക് യാത്രക്കാരായ ഒരു സ്ത്രീയും പുരുഷനുമാണ് മരിച്ചത്. വൈകിട്ട് 4:15 അപകടം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ല ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് തൊട്ടുമുന്നിൽ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനത്തെ ഇടിച്ച ശേഷം നിർത്തിയിട്ടിരുന്ന 3 ഇരുചക്രവാഹനങ്ങളും കാറും ഇടിച്ചു തീർപ്പിച്ചാണ് കടയിലേക്ക് ഇടിച്ചു കയറിയത്. ബൈക്ക് യാത്രികനായിരുന്ന ചെങ്ങന്നൂർ പിരളശ്ശേരി ആഞ്ഞിലംപറമ്പിൽ ജെയിംസ് ചാക്കോയും ഇദ്ദേഹത്തിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീയുമാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റിയവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പരിക്കേറ്റ 14 പേരെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലും 4 പേരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തെ തുടർന്ന് കോട്ടയം തിരുവല്ല പാതയിൽ 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. 24 പത്തനംതിട്ട. കടക്കാവൂർ പോക്സോ കേസിൽ കുട്ടിയുടെ അമ്മയ്ക്ക് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം. വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിലവിൽ നടക്കുന്ന അന്വേഷണം ഏറെ പുരോഗമിച്ച സാഹചര്യത്തിൽ ഇനി കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അന്വേഷണ പുരോഗതി അറിയിക്കാൻ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിന്റെ ഇനിയുള്ള അന്വേഷണം ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ആയിരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കൂടാതെ കുട്ടിയുടെ ആരോഗ്യനിലയും മാനസിക നിലയും വിദഗ്ധ സമിതിയെക്കൊണ്ട് പരിശോധിപ്പിക്കണം. വനിതാ ഡോക്ടർ അടക്കമുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘത്തെ ഇതിന് നിയോഗിക്കണം. കുട്ടിയെ ആവശ്യമെങ്കിൽ പിതാവിന്റെ അടുത്തുനിന്നും മാറ്റി താമസിപ്പിക്കാമെന്നും കോടതി പറഞ്ഞു. ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തീരുമാനമെടുക്കാം. നേരത്തെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി അമ്മയ്ക്ക് ജാമ്യം നിഷേധിച്ചിരുന്നു. പ്രതി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കുന്നതിനെ കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ ഹൈക്കോടതിയിലും എതിർത്തു. കുട്ടിയുടെ മൊഴി ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. ഇതൊരു കുടുംബ പ്രശ്നം മാത്രമല്ല, അതിനുമപ്പുറമുള്ള ചില തലങ്ങൾ ഈ കേസിനുണ്ടെന്നുമായിരുന്നു സർക്കാർ വാദം. അമ്മ കുട്ടിക്ക് ചില മരുന്നുകൾ നൽകിയിട്ടുണ്ടെന്നും ഇത് ഇവരിൽ നിന്നും കണ്ടെടുത്തിരുന്നുവെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. എസ് ശ്രീകാന്ത്, 24 കൊച്ചി.